കൊല്ലം തങ്കശ്ശേരിയിലെ ട്യൂട്ടോറിയൽ കോളേജിലും ഇടിമുറി തങ്കശ്ശേരിയിലെ ജെനിസിസ് ട്യൂട്ടോറിയൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം ക്ലസൻ എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവി പുറത്തുവിടുന്നു ദൃശ്യങ്ങളിലേക്ക് വിശദാംശങ്ങള് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നൽകും രാജ്കുമാർ ദൃശ്യങ്ങള് വ്യക്തമാക്കുന്നു അതിന്റെ ആ ഒരു ദാരുണത അല്ലെങ്കിൽ ക്രൂരത എങ്ങനെ മനസ്സിലാക്കണം ഏത് കോളേജാണ് ഇത്തരത്തിൽ അതിദാരുണമായി വിദ്യാർത്ഥികളോട് ഒരു അധ്യാപകൻ പെരുമാറുന്ന രീതിയിൽ ഇത്തരത്തിൽ കാര്യങ്ങള് കൊണ്ടുപോകുന്നത് എവിടെ നിന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കൊല്ലം തങ്കശ്ശേരിയിലെ ജെനിസിസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ട്യൂട്ടോറിയൽ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ 8 മുതൽ 9, 10 തുടങ്ങിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെയാണ് ഈ അധ്യാപകന്റെ ഈ അധ്യാപകൻ ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് കൃത്യമായി പഠിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ നൽകുന്ന ഹോംവർക്കുകൾ ചെയ്യുന്നില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാരോപിച്ചാണ് ഈ അധ്യാപകന്റെ ഇതില് മർദ്ദനം ഇതില് ഒരു കുട്ടിയുടെ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തുകയും കുട്ടിയെക്കുറിച്ച് രക്ഷകർത്താവിനോട് പരാതി പറയുകയും ആ രക്ഷകർത്താവ് തന്നെ ഇതേ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ചൂരൽ വാങ്ങി അടിക്കുന്ന പ്രാകൃതമായ ഒരു രക്ഷകർത്തക്ക ഒരു സമീപനം കൂടി ഇതിന്റെ ദൃശ്യങ്ങളുടെ മറ്റൊരു ദൃശ്യത്തിൽ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കൊല്ലത്തെ ഇതിന് സമീപവാസിയായ ഒരു ബാബു കെ പന്മനയാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പകർത്തി എന്നാരോപിച്ചുകൊണ്ട് ഈ അധ്യാപകന്റെ തന്നെ സുഹൃത്തുക്കളും മറ്റു ചിലരും ചേർന്ന് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചെന്ന് അദ്ദേഹത്തെ ഈ പിന്നെ അദ്ദേഹത്തിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്ന് കാട്ടി ഈ ബാബു കെ പന്മന തന്നെ കൊല്ലത്ത് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഈ അധ്യാപകനും തിരിച്ച് തന്റെ ട്യൂട്ടോറിയൽ കയറി അനധികൃതമായി വീഡിയോ പകർത്തി എന്ന് ആരോപിച്ച് ഈ അധ്യാപകനും ഒരു പരാതി നൽകിയിട്ടുണ്ട് അധ്യാപകന് പേര് കൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ ഇത് ഇതുവരെയുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും കാര്യങ്ങളുമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ നാട്ടിൽ ഇതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അവർ ഇതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് രേഖാമൂലമുള്ള ഒരു പരാതി ലഭിച്ചാൽ ഉടൻ അല്ലെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങൾ അവരുടെ പക്കൽ എത്തിയാൽ ഉടൻ യാതൊരു പരാതിയും ഇല്ലാതെ തന്നെ രാജ്കുമാർ ഇത് പതിവായി ഇത്തരത്തിലുള്ള ഒരു ശിക്ഷണം രീതി ശിക്ഷാരീതി ഈ അധ്യാപകൻ നടത്തി വരികയാണോ കാരണം കുട്ടികളൊക്കെ തന്നെ ഇതിനോട് അല്ലെങ്കിൽ പ്രതികരിക്കാത്ത രീതിയിൽ കാരണം പതിവ് രീതിയാണല്ലോ ആ രീതിയിലാണോ കാണുന്നത് കാരണം എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ പഠന വിഷയവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള അധ്യയനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അടിയാണെങ്കിൽ കൈവെള്ളയിലേക്ക് ശിക്ഷ നൽകാം അതുപോലും ഒരു പക്ഷേ അതിനൊക്കെ അതുപോലും ശാസനീയമായ ഒരു പ്രവണതയല്ല ഇത് ദൃശ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ അധ്യാപകൻ കാലങ്ങളായി ഈ ശിക്ഷാരീതി ഈ ട്യൂട്ടോറിയൽ കോളേജിൽ നടത്തി വരികയാണോ എന്താണ് പരിസരവാസികളടക്കം വിദ്യാർത്ഥികളടക്കം രക്ഷകർത്താക്കളടക്കം പറയുന്നത് നിരന്തരമായി ഇത് ഇയാൾ ഈ രീതിയിലുള്ള ഒരു ശിക്ഷാവിധിയാണ് നടപ്പിലാക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് സമൂഹം അറിയണം ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ പലപ്പോഴും വാട്സപ്പിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളെ പോലും യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ശിക്ഷാവിധി നടപ്പാ അല്ലെങ്കിൽ കാലുകൊണ്ട് മർദ്ദിക്കുന്ന തുടങ്ങിയ നിരവധി ദൃശ്യങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് കേരളം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് സമാനമായ ഒരു സംഭവം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തി ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമൂഹം നമ്മൾ പീപ്പിൾ ടിവിയിലൂടെ ഈ ക്രൂര വിനോദം ഇപ്പോൾ നേരത്തെ നമ്മൾ നെഹ്റു കോളേജിന്റെ ഇഷ്യൂവിൽ ഇടിമുറിയെ സംബന്ധിച്ച് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി ജിഷ്ണുവിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അതിന് സമാനം ഒരുപക്ഷെ മറ്റു പല ജിഷ്ണുമാരെയും സൃഷ്ടിക്കാനുള്ള ഒരു ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് അതിന്റെ തുടക്കം മുതലുള്ള ദൃശ്യങ്ങൾ അതിന്റെ അടിയുടെ സൗണ്ട് കൂടി കേൾക്കത്തക്ക രീതി
രാജ്കുമാറിലേക്ക്. രാജ്കുമാർ, വിദ്യാ രക്ഷകർത്താക്കൾക്കൊക്കെ വിധി വിദ്യാർത്ഥികൾ പോയി അവരോട് പരാതിപ്പെടാറുണ്ടോ? ഈ പതിവ് രീതി എന്ന് പറയുമ്പോഴും ഇവരെയൊക്കെ തന്നെ അതാണ് ശരീരഭാഗങ്ങളിലേക്ക് ആക്രമിക്കുകയാണ്, അതും ചൂരൽ ഉപയോഗിച്ച്. ഇത്തരത്തിൽ പാടുകളൊക്കെ തന്നെ ശരീരത്ത് ഉണ്ടാകാം. ഇത്തരത്തിൽ പരാതികൾ എന്തെങ്കിലും രക്ഷിതാക്കളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ, അതോ ഇവരൊക്കെ തന്നെ കണ്ണടച്ച് കളയുകയാണോ ചെയ്തിട്ടുള്ളത്? ഒരുപക്ഷെ ഈ കുട്ടികൾ വീട്ടിൽ അറിയിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇതായതിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അധ്യാപകൻ കുറ്റപ്പെടുത്തുന്നത് പോലെ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉള്ളത് കൊണ്ട് ഈ ശിക്ഷാവിധികളൊന്നും തന്നെ കുട്ടികൾ വീട്ടിൽ അറിയിക്കാത്തതുമാകാം കാരണം. അതേസമയം അറിയിച്ച ഒരു കുട്ടിയുടെ ആ ഇത് അതനുസരിച്ച് അധ്യാപകൻ ഈ പറഞ്ഞ ക്ലൻസൽ എന്ന അധ്യാപകൻ തന്നെ പറഞ്ഞതനുസരിച്ച് കൊല്ലം സ്വദേശിയായ ഒരു രക്ഷകർത്താവ് ഈ ട്യൂട്ടോറിയൽ എത്തുകയും ഈ അതേ വടി വാങ്ങിക്കൊണ്ട് ഈ ഈ അധ്യാപകന്റെ മുന്നിൽ വെച്ച് തന്നെ വിദ്യാർത്ഥിയെ ഇതേപോലെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം കൂടി നമുക്ക് ദൃശ്യങ്ങൾ പകർത്തിയ ബാബു എന്ന അയൽവാസിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബാബു, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ദൃശ്യം പകർത്താൻ ഇടയായ സാഹചര്യം? പതിവായി ഇവിടെ അവലംബിക്കുന്ന ഒരു പ്രാകൃത രീതിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ അവിടെ താമസമായ സമയം തൊട്ട് തന്നെ ഈ ട്യൂഷൻ സെന്ററിൽ ഈ മാതിരി പീഡനം നടന്നു വരുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 2 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ ഈ റൂഫ് ടോപ്പുമായിട്ട്. കുട്ടികളുടെ കരച്ചിലും ഈ പ്രാകൃതമായ അടിയും, നമ്മളൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു വന്ന ട്യൂട്ടറി ഒക്കെ നടത്തി വന്ന ഒരു പരിചയം ഉള്ളത് കൊണ്ട് ഞങ്ങളാരും കുട്ടികളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടില്ല. വളരെ പ്രാകൃതമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇത് തുടർച്ചയായി ആവർത്തിച്ചത് കൊണ്ടാണ് ഇത് പൊതുസമൂഹം അറിയണമെന്നും ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണമെന്നും നമുക്ക് തോന്നിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്കും ഇത് ഷൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷവും ഇതിനെ അവരെ ഒന്ന് തിരുത്താൻ വേണ്ടി നമ്മൾ അതിന്റെ ഒരു മാർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഈ അധ്യാപകൻ, ഞാൻ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ഇത് അടിക്കുന്നത് ജനലിൽ കൂടെ കണ്ടു. അതിനുശേഷമാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും SFI ഇതിനകത്ത് ഇടപെടുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ വൈകിട്ട് SFIയുടെ കൊല്ലം ഏരിയ പ്രസിഡന്റ് ഈ അതിന്റെ സഹപ്രവർത്തകരും ഈ വിഷയം സംസാരിക്കാൻ ചെന്നു. അതിനുശേഷം അതിന്റെ പ്രദേശത്തുള്ള ഈ അടിച്ച രക്ഷകർത്താവ് അദ്ദേഹവും വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. എന്റെ മകനെ അടിക്കാൻ ഈ അധ്യാപകന് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒന്ന് പറയുകയാണ്. അപ്പോ അധ്യാപകന് മാത്രമല്ല നമ്മൾ കുറ്റം പറയുന്നത്, ഇങ്ങനെയുള്ള രക്ഷകർത്താക്കളെയും ഇതിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലും ഇതിലപ്പുറം സംഭവിക്കുമെന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. യെസ്, അതായത് ബാബു, ഇവിടെ ഈ അധ്യാപകന്റെ മനോനില എങ്ങനെയാണ്? കാരണം മാനസിക നില പോലും തെറ്റിയ രീതിയിൽ, കാരണം ആ രീതിയിലാണ്. കാരണം നമ്മളൊക്കെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടങ്ങളുണ്ട്. ഇത്തരത്തിൽ കാരണം മർമ്മത്ത് പോലും കൊണ്ടാലും അതൊക്കെ ലാഘവത്തോടുകൂടി കാണുന്ന തരത്തിലാണ് അടി അദ്ദേഹം നടത്തുന്നത്. ഈ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ മനോനില എങ്ങനെയാണ് ഈ അധ്യാപകന്റെ, ആ രീതിയിലൊന്ന് നോക്കിയാൽ? ഈ അധ്യാപകനെ കുറിച്ച് അന്വേഷിച്ചിടത്തോളം ഈ അധ്യാപകൻ എന്തോ സാരമായ മാനസിക പ്രശ്നമുള്ള ആള് തന്നെയാണെന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ ഇപ്പൊ മനസ്സിലായത്. കാരണം ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയില്ല. പക്ഷെ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് ഇന്ന് രാവിലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കൂടി ഞങ്ങൾ താമസിക്കുന്ന ഈ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അറിയിക്കുകയും പോലീസ് വന്നിട്ടാണ് ഇവരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തത്. ഇന്ന് പോലീസ് അവരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇത് പകർത്തിയതിനെതിരെ ഈ രക്ഷകർത്താവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ച്, ഈ ഫിസിക്കലി ഹരാസ് ചെയ്യുന്ന ഈ ആക്ടിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ നടപടിയെ സംബന്ധിച്ച്, ഈ അധ്യാപകന്റെ നടപടിയെ സംബന്ധിച്ചാണ് പൊതുസമൂഹവും നിയമപാലകരും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനു പകരം ഇത് അവര് രണ്ടുപേരും ആവർത്തിക്കുന്നത് അത് നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. എന്റെ മകനെ അടിക്കാൻ എനിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതുപോലെ എന്റെ മകനെ അങ്ങനെ ചെയ്യാൻ ഞാൻ ഈ അധ്യാപകന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ബാബു, അതായത് ഒരു പിന്നെ രക്ഷകർത്താക്കളുടെ കൂടി, കാരണം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ മാത്രമാണ് അവസാനമായി അവരൊക്കെ ഉണരുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ട്യൂട്ടോറിയൽ കോളേജ് എത്ര കാലങ്ങളായി അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്? മാത്രവുമല്ല ഈ ഒരാൾ മാത്രമേ ഉള്ളോ ഈ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിട്ട്? അതിന്റെ പശ്ചാത്തലമൊക്കെ നോക്കിയാൽ ഞങ്ങള് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ്, അതായത് ജോലിക്ക് പോകുന്നതിന് മുമ്പും, അതായത് ഏകദേശം രാവിലെ ഒരു 6 മണി തൊട്ട് 9 മണി വരെയും
അതിനുശേഷം എന്റെ കുടുംബവും എന്റെ മകനും ഒക്കെ കോളേജിൽ വരുന്ന ഒരു വൈകിട്ട് ഒരു 6 തൊട്ട് 7 മണി തൊട്ട് ഒരു രാത്രി 10 മണി വരെയാണ് ഇവിടെ ഈ ക്ലാസ് നടക്കുന്നത്. അപ്പോ ഈ സമയത്തെ ഒക്കെ ഇവിടെ പീഡനമാണ്. ഈ അടിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പീഡനം മുറ ഈ അധ്യാപകൻ സ്വീകരിക്കുന്നുണ്ടോ? അത് കൈക്കല്ല അടിക്കുന്നത്, ഒരു പക്ഷേ ഒരു അധ്യാപകൻ അടിക്കണമെന്ന് തോന്നി കൈ നീട്ടി കൊടുക്കും. നിങ്ങൾ ആ വിഷ്വൽ കണ്ടു കാണുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കൈരളി ടി വി പുറത്തു വിട്ട വിഷ്വലിൽ നിന്ന് മനസ്സിലാവുമല്ലോ. ഇനി ഒരു കുട്ടിയല്ല ആ അധ്യാപകൻ തല്ലുന്നത്, ഒരു കുട്ടിയെ മാത്രമല്ല തല്ലുന്നത്. ഇനി എനിക്ക് ഈ ഈ ഈ അധ്യാപകനോടും ഈ രക്ഷകർത്താവിനോടും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സഹപാഠികളുടെ മുമ്പിൽ വെച്ച്, ഈ അധ്യാപകന്റെ മുമ്പിൽ വെച്ച് ഇത്ര ഭീകരമായി അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ ഈ കൗമാരപ്രായക്കാരനായ കുട്ടിക്കുണ്ടാകുന്ന മാനസിക ക്ഷതം, ഒരു പക്ഷേ മനോധൈര്യം ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അവൻ ജീവൻ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പീഡനം സഹിക്കാൻ വയ്യാതെ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോ പഠനത്തിന്റെ സമ്മർദ്ദവും ഒക്കെ അതിനോടൊപ്പം തന്നെ ഈ വീട്ടുകാരുടെയും അധ്യാപകരുടെയും ഈ പീഡനവും കൂടി ആയാൽ നമ്മുടെ കുട്ടികൾക്കുടെ അവസ്ഥ എന്താവും? തീർച്ചയായും, കാരണം ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ മാതാപിതാക്കൾ കാണുമ്പോഴായിരിക്കും അവർക്ക് ഇതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാവുക. കാണാതെയായിരിക്കും ഒരു പക്ഷെ അവർ ആ ഒരു അധ്യാപന പിന്തുണ നൽകി. ഇപ്പോൾ നമ്മുടെ പെസഫയുടെ ഏരിയ സെക്രട്ടറി അനന്തു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അനന്തു, ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണോ ഒരു ഇടപെടൽ നടത്തിയത്? എങ്ങനെയാണ് വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതികരണം? സംസാരിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ പഠിക്കുന്ന പിള്ളേർ ഈ ഒരു പാർട്ട നിലപാട്, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള നിലപാട് ഇത്രയും ഈ രീതിയിലായിരുന്നുകൊണ്ടാണ് പിള്ളേരത്തെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പഠിപ്പിച്ച രീതിയിൽ പിള്ളേർ അവിടുന്ന് പ്രതികരിക്കുകയായിരുന്നു. കാരണം ഇന്നത്തെ ഒരു നിയമത്തിന്റെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നോക്കിക്കഴിഞ്ഞു, ഒരു മാതാപിതാക്കൾക്ക് തന്നെ തന്റെ മക്കളെ ഉപദ്രവിക്കുന്നതിന്, അടിക്കുന്നതിനായാലും താത്തിക്കുന്നതിനായാലും ഒരു പരിധി നമ്മുടെ നിയമം വെക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പോലും അതിക്രൂരമായിട്ട്, കാരണം ഒരു കൈപ്പത്തിയിൽ അടിക്കുന്ന പോലെ അല്ല, കാരണം ആ വ്യക്തി അടിക്കുന്ന വീഡിയോയിൽ നമുക്ക് വളരെയധികം നമുക്ക് കാണാൻ പറ്റും. കാരണം മുതുകത്തും കഴുത്തിനും വരെ അടിയുണ്ട വിദ്യാർത്ഥികൾ ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് പോലും വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടായാണെന്ന് തോന്നുന്നു. വീട്ടുകാർ പോലും എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. ഇന്ന് നോക്കുകയാണെങ്കിൽ ആ ഈ വീട്ടുകാർ പോലും ഇങ്ങനെ ഒരു ഉപദ്രവിക്കുന്നതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിന്റെയൊക്കെ ഒരു വലിയൊരവസ്ഥയാണ്. കാരണം നമുക്ക് യെസ്, അനന്തു ആണ് ഇക്കാര്യങ്ങൾ ഏരിയ സെക്രട്ടറി എസ് എഫ് ഐയുടെ വ്യക്തമാക്കിയത്. അനന്തു, ടെലിഫോൺ കേൾക്കാമോ താങ്കൾക്ക്? അനന്തു, അനന്തുവിലേക്ക് ബാബു ടെലിഫോണിലുണ്ടല്ലോ. ബാബു കേൾക്കാമോ? ബാബു താങ്കൾക്ക് കേൾക്കാമോ? അതായത് ഈ പ്രാകൃതമായ രീതി, കാരണം വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിൽ ചെന്ന് പറയാത്ത കൊണ്ടൊക്കെ ആയിരിക്കാം, പരാതിയുമായി ആരെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് സമീപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്? എന്തിന്റെ പേരിലാണ് ഈ അധ്യാപകൻ ഇങ്ങനെ മാരകമായി അടിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ താങ്കളുടെ പക്കലുണ്ടോ? ഇല്ല ഇല്ല, നമുക്കത് അത് അങ്ങനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഈ രക്ഷകർത്താക്കളും കൂടെ ഇങ്ങനെ തുടങ്ങുമ്പോഴേ ഈ പീഡനം, അതായത് അധ്യാപകന്റെ പീഡനത്തിന് വീട്ടുകാരും കൂടെ ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളുടെ മാനസികാവസ്ഥയും ഇതുമാണ് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. അവരൊരു പക്ഷെ പരാതി പറഞ്ഞൊന്നും വരത്തില്ല, എന്റെ ശ്രദ്ധയിലും അങ്ങനെ ആരും പരാതി പറഞ്ഞതായിട്ട് അറിയില്ല. പക്ഷേ അവിടുത്തെ കുട്ടികൾ ഒറ്റക്കൊറ്റയ്ക്ക് ഇങ്ങനെ ഭയങ്കര അടിയൊക്കെയാണ് എന്ന് തീർച്ചയായിട്ടും ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ ഇടപെടൽ നടത്തിയോ? ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അവർ ഇന്ന് രാവിലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനു മുമ്പെയാണ് അതിനകത്തൊരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ഈ അധ്യാപകനും അധ്യാപകന്റെ പിതാവും ഈ ഓട്ടോറിക്ഷ ആൾക്കാരും വന്നിട്ട് ഇത് അവർക്ക് ഇത് പകർത്തിയ ആളിനെ വേണം, പകർത്തിയ ആളിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, പിന്നെ ദൂരെ നിന്ന് വന്ന് താമസിക്കുന്നവരൊക്കെ മര്യാദയ്ക്ക് താമസിക്കണം എന്നുള്ള രീതിയിൽ വലിയ സംസാരമുണ്ടായി. അങ്ങനെ സി പി എമ്മിന്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള ശ്രീ ജോസഫിനെ ഞാൻ വിളിച്ചു വരുത്തുകയും ജോസഫ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ആളുകളെയൊക്കെ പിരിഞ്ഞു പോകാനും അപ്പോഴത്തേക്ക് പോലീസ് എത്തുകയും ചെയ്തു. ഈ വന്ന ആളുകളിൽ രണ്ടു മൂന്ന് ഓട്ടോ ഡ്രൈവർമാരെയും ഈ ജോസഫിനെയും ഒക്കെ അവർ തദ്ദേശീയരായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ കാണിച്ചു, അവർക്കത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ക്ലംസൺ എന്ന് പറയുന്ന വ്യക്തി അല്പം ഗുണ്ടായിസൊക്കെ ഉള്ള കയ്യൊക്കെ ഉള്ള ആളാണോ?
അല്ല അതൊന്നും നമുക്കറിയില്ല, അതൊന്നും നമുക്കറിയില്ല. നമ്മളിത് നോക്കുമ്പോഴേ ഞങ്ങളിത് നമ്മൾ മനസ്സിലാക്കേണ്ടതേ, രാവിലെ അതിരാവിലെ ഇവര് പഠിപ്പിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഞങ്ങൾ ഉണരുന്നത്. അതായത് അതായത് അടിയുടെ ശബ്ദം കേട്ടാണ് ഉണരുന്നത്? അതെ 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 അതെ. അത് നമുക്ക് അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഞാനൊരു ഒരു രക്ഷകർത്താവാണ്. എന്റെ മകൻ കൊല്ലം കോളേജിൽ പഠിക്കുകയാണ്, ഒന്നാം വർഷം ജേർണലിസം വിദ്യാർത്ഥിയാണ് എന്റെ മകൻ. ഞാൻ ദീർഘകാലം ട്യൂട്ടോറി സ്വന്തമായി നടത്തുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മള് സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ നടത്തുന്നവരാണ്. നമ്മള് ഒരു ഒരു നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ കൂടുതൽ പീഡിപ്പിക്കാത്ത, അവരുടെ മാർക്ക് വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം, നല്ല പൗരന്മാരായി വളരുന്നതിനാവശ്യമായ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബാബു, ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവരോട് ഈ ഇദ്ദേഹത്തോട് ഇങ്ങനെ ആവർത്തിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല എന്ന തരത്തിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് വല്ലതും നേരത്തെ നൽകിയിരുന്നോ നാട്ടുകാരോ താങ്കളോ? അല്ല, വാർണിംഗ് ഇല്ല. ഞാനിത് എസ് എഫ് ഐ പ്രവർത്തകരെ ശ്രദ്ധയപ്പെടുത്തിയും, കാരണം ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട്, ഞാൻ മുൻകാല എസ് എഫ് ഐ പ്രവർത്തകനായതുകൊണ്ടും ഞാനിത് എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുകയും ഇന്നലെ ഇപ്പം അനന്തു അടക്കമുള്ളവർ അവിടെ വന്ന് ആ അധ്യാപകനോട് വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകൻ തന്നെയാണ് ഈ അടിച്ച രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തുന്നത്. ഇങ്ങനെ നിങ്ങളിങ്ങനെ കുട്ടിയെ അടിക്കുന്നത് ഇവർ അനധികൃതമായി പകർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പരാതി കൊടുക്കണം എന്ന്. ഞാൻ ആ രക്ഷകർത്താവിനോട് വളരെ സൗമ്യമായിട്ട് ഇന്നലെ ചോദിച്ചു, നമ്മുടെ ഇത്രയും വളർന്ന കുട്ടിയെ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണെങ്കിലും ഇത്ര ക്രൂരമായി തല്ലാൻ ഒരു രക്ഷകർത്താവിന് അധികാരമില്ല എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോ പുള്ളി അന്നേരം നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തേ. യെസ്, മടങ്ങിയത്ത അനന്തു, ഈ ഇക്കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ അധ്യാപകനുമായിട്ട് ക്ലംസൺ എന്ന അധ്യാപകനുമായിട്ട് സംസാരിച്ചുവോ? വിദ്യാർത്ഥികളൊക്കെ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? രക്ഷകർത്താക്കളെ ഇക്കാര്യങ്ങൾ ഇതിന്റെ തീവ്രത ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കായിട്ടുണ്ടോ? ഇന്നലെ നമ്മൾ അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ, ആ പിള്ളേരെ എല്ലാം അവര് എന്തൊക്കെ പറയണമെന്നുള്ള നേരത്തെ കൂടി പഠിപ്പിച്ചു വെച്ച രീതിയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം പിള്ളേരെ എല്ലാം അവരെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് പറയാത്തതിന് ഇത്രയധികം ഉപദ്രവിക്കുന്ന ഒരു സാറ് അയാൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അവരോട് പെരുമാറുമെന്ന് ആ പിള്ളേർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഒരാഴ്ച ഒരുപക്ഷെ അവര് പറയാതിരുന്നത്, അവരൊന്നും പറയാതെ മിണ്ടാതിരുന്നതാണ്. അതുപോലെ ഈ സാറ് ചെന്നപ്പോ ഈ സാറ് വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം പുള്ളി ചെയ്യുന്നതെല്ലാം തട്ടി നേരെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ തന്നത്. അവസാനം ഇതിന്റെ നിയമവശമെല്ലാം നമ്മൾ തിരിച്ചു പറഞ്ഞപ്പോൾ പുള്ളി ആ നിലപാടിൽ നിന്ന് മാറി കുറച്ച് മാറി മാറി ചിന്തിക്കുകയുണ്ടായി. നമ്മൾക്കറിയാലേ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന് നമ്മുടെ ജിഷ്ണുവിന്റെ മരണമായാലും ഇതിന്റെയൊക്കെ അങ്ങ് ഏറ്റവും വലിയൊരു നിലയിലെത്തുമ്പോഴത്തേക്ക് അതുപോലുള്ള പിള്ളേര് മാനസികമായി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവര് സ്വയം ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതേ കണക്കുള്ള ഒരു ഇത് എങ്ങനെ പോയാലും അത് എത്തേണ്ടി ഞങ്ങൾക്ക് ഈ വിദ്യാർത്ഥികളോട് ഇങ്ങനെയുള്ള ക്രൂരത ഒരു കാര്യത്തിൽ ഒരു ഒരു സമയത്ത് ഞങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. അതിനെതിരെയുള്ള എല്ലാ പ്രതിഷേധ പ്രവർത്തനങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായിട്ട് ഇക്കാര്യം നിങ്ങൾ ബന്ധപ്പെട്ടുവോ? അവരെ ഈ വീഡിയോ കാണിച്ചുവോ? ആ അതെ, അതിന്റെ മുന്നിൽ ഇന്നലെ ഞങ്ങൾ ഇന്ന് രാവിലെ അതിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട് പുള്ളി. നാളെ രാവിലെ അവിടെ ചെല്ലാനും അതിന്റെ തുടർ നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങാനും തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ 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 അരന്തു, അതായത് ഇവിടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നോ ഉള്ള ഒരു പരാതിക്ക് കാത്തിരിക്കാതെ പൊതുസമൂഹത്തിൽ, കാരണം ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അവൻ മാനസികമായ വ്യഥ കൊണ്ട് എന്തെങ്കിലും ഒരു കൃത്യത്തിലേക്ക് കടന്നാൽ അത് പൊതുസമൂഹത്തിനൊക്കെ തന്നെ ഒരു വലിയൊരു മനോവ്യഥയായിരിക്കും. അത്തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇടപെടാൻ കഴിയാകുന്ന കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി? എന്താണ് നിയമതലത്തിലേക്ക് ഇക്കാര്യം ഈ വിഷയം കൊണ്ടുപോകാനുള്ള വഴി, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമുള്ള ചർച്ചകൾക്കുള്ള സാഹചര്യമുണ്ടോ? അങ്ങനെ തീർച്ചയായും പറഞ്ഞത്, കാരണം ഒരു വിദ്യാർത്ഥി നമുക്ക് തന്നെ അറിയാം, ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഈ ഒരു നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന ഏറ്റവും അവസാനത്ത് എന്ന് പറഞ്ഞ ആ കുട്ടി മരണം വരിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും വലുതല്ലേ രോഹിത് ഉമ്മലം മുതൽ ഇങ്ങോട്ട് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞ ജിഷ്ണു അടക്കമുള്ളവര് അവരെ എല്ലാം എടുത്ത് നോക്കിയാണ് തന്നെ. കാരണം ഈ നിയമ നടപടിയിൽ നമ്മള് രക്ഷകർത്താക്കളുടെ എന്നോ കുട്ടികളുടെ എന്നോ ഒരു പരാതി ആവശ്യമില്ല. കാരണം നമ്മൾ പറയുമ്പോ ചൈൽഡ് ലൈനിൽ നിന്ന് വന്ന് കേസെടുക്കാം ഈ സംഭവത്തിൽ ഇടപെടാൻ. അത്തരത്തിലുള്ള ഇടപെടൽ ചൈൽഡ് ലൈനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഈ നിമിഷം വരെ? ഈ നിമിഷം വരെ ഇല്ല. നാളെയാണ് നമ്മൾക്ക് അമ്മടുത്ത് പറഞ്ഞേക്കുന്ന സമയം. നാളെ ഉറപ്പായിട്ടും നാളത്തെ ഇതിനെതിരെയുള്ള എല്ലാ നടപടികളും നാളെ തന്നെ സ്വീകരിക്കുന്നതാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്.
തീർച്ചയായും തീർച്ചയായും. യെസ്, രാജ്കുമാർ ടെലിഫോൺ ലൈനിൽ ഉണ്ടല്ലോ. ഹലോ. ആ രാജ്കുമാർ, ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അടിയന്തരമായ ഇടപെടലാണ് ചൈൽഡ് ലൈൻ ഭാഗത്തു നിന്നും മറ്റ് വേദികളിൽ നിന്നൊക്കെ ഉണ്ടാകേണ്ടത്. ഇനി എന്ത് അമാന്തമാണ്, എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? ആ രീതിയിൽ ഒരു ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഇത് പകർത്തിയ വ്യക്തിയോ അല്ലെങ്കിൽ രക്ഷാകർത്താക്കളോ അല്ലെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങളോ കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ ഇവ ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇതിൽ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആന്റണി അല്പം മുമ്പ് നമ്മളോട് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അവർക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിലും തെളിവ് ഉൾപ്പെടെയുള്ള ഇതിന്റെ ദൃശ്യങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അത് അവർക്ക് ഇതുവരെ അവരെ കൈവശം കിട്ടാത്തതിനാൽ, ഔദ്യോഗികമായി ലഭിക്കാത്തതിനാൽ മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ള നടപടി വൈകുന്നത്. അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ ഈ കൊല്ലം വെസ്റ്റ് പോലീസ് ഇതിലൊരു ഒരു ഇതിന്റെ ഒരു ഗൗരവം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ പറയേണ്ടി വരും. ഞാൻ അല്പം മുമ്പ് കൊല്ലം വെസ്റ്റ് SI വിനോദുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി സ്വീകരിക്കും. ഇപ്പോൾ ഈ അധ്യാപകൻ തന്ന ഒരു പരാതി അനുസരിച്ചാണെങ്കിൽ രക്ഷകർത്താവാണ് മർദ്ദിക്കുന്നത്, അധ്യാപകനല്ല. ശരി 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 ശരി, വ്യക്തമാണ്. കൊല്ലത്തും ഇടിമുറി എന്ന നിലയിലേക്ക് ട്യൂട്ടോറിയൽ കോളേജിൽ കേന്ദ്രിച്ച് ക്ലെംസൺ എന്ന അധ്യാപകൻ്റെ നേതൃത്വത്തിലുള്ള ക്രൂര ദൃശ്യങ്ങളാണ് പൊതുജനമധ്യത്തിലേക്ക് പീപ്പിൾ TV വെച്ചത്. അതിൻ്റെ വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്. പ്രദേശവാസി ബാബുവും ഒപ്പം SFI ഏരിയ സെക്രട്ടറിയും പ്രതികരിക്കുകയുണ്ടായി.